ഹായ് എല്ലാവർക്കും മറ്റു സ്റ്റോപ്പുകളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അരിയുണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലൊരു ബൗളിൽ ഇതാ ഇത്രയും അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറുവ അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയുണ്ടോ അത് ഉപയോഗിച്ച് ഇതുണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലൊരു ചട്ടി വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഈ രീതിക്കാണ് വറുത്തെടുത്തിട്ടുള്ളത് നമുക്കരി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതായത് ഈ കളറ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കൊന്നു ചൂടാറാൻ വയ്ക്കാം അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒര ഗ്ലാസ് വെള്ളത്തിൽ ഇത്രയും ശർക്കരയാണ് ഇട്ടിരിക്കുന്നത് ഈ ശർക്കരയിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായ ഞാൻ നന്നായി ചതച്ചിട്ട് അതിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പാനിയാക്കി മാറ്റാം ഇപ്പോൾതാ ഈ രീതിക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അതൊന്ന് നമ്മുടെ അരി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു ജാറിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾതാ ഈ രീതിക്ക് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ബൗള് നമ്മൾ നേരത്തെ അരി അരിയെടുത്തിട്ടുള്ള ഒരു അരമുറി തേങ്ങ ആ അത്രയും അരിയിലേക്ക് ഞാൻ ഒരാരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഈ രീതിക്ക് ഞാൻ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാൻ ഞാൻ മിക്സിയുടെ ജാറിലാണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഏലക്കായുടെ പൊടിയൊക്കെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ നട്ട്സ് ചൂടാക്കിയിട്ട് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിൽ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ വെറും ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഏലക്കായി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ രീതിക്ക് ഞാൻ നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അരിവുണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അരിവുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം അതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഭംഗി കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും കുറച്ച് എള്ളു കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ ഈ രീതിക്കാണ് ഞാൻ ഉരുളകളാക്കി എടുക്കുന്നത് അതാ നോക്കി നോക്കൂ ധയ്യ ഒരു രീതിക്കാണ് അപ്പോൾ അതിൽ എള്ളിൻ്റെ കളറൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ എള്ളൊക്കെ നമുക്ക് ഞാനിത് ചൂടാക്കിയിട്ടുള്ള എള്ളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചൂടാക്കിയിട്ടുള്ള എള് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് ബാക്കി വരുന്ന ഇതുകൂടെ ഒന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ നല്ലൊരു ടേസ്റ്റാണത് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിന് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള നട്ട്സ് ബസ്സുകളൊക്കെ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലായിട്ടുള്ള അച്ചൂസ് സ്റ്റോക്കുകളുടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക